അന്നത്തെ രാത്രിയിൽ മൊനീക്കയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ മകനെ വേദനിപ്പിച്ചതും വീട്ടിൽ നിന്നിറക്കി വിട്ടതും അവളുടെ മനസ്സിനെ കുത്തി നോവിപ്പിച്ചു. ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൾ. അപ്പോൾ അവൾ ഒരു സ്വരം കേട്ടു, ദൈവസ്വരം പോലെ. "നീ എവിടെയാണോ അവിടെ തന്നെയാണ് നിന്റെ മകനും." ആ വാക്കുകളുടെ അർത്ഥം അവൾക്ക് പിടികിട്ടിയില്ല. എങ്കിലും തൻ്റെ സ്വപ്നങ്ങളോടും സങ്കല്പങ്ങളോടും ചേർന്നാണ് മകനും ജീവിക്കുന്നതെന്ന തോന്നൽ അവളിൽ ശക്തമായി. അതോടെ മകനെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അവൾ ഉപേക്ഷിച്ചു. പിറ്റേന്ന് തന്നെ അവൾ മകനെ തേടിയിറങ്ങി. അവൻ ഒരു സ്നേഹിതൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയും മകനും പരസ്പരം കണ്ടു, സംസാരിച്ചു. മകനെ അമ്മ നിർബന്ധപൂർവ്വം തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ മനിക്കേയൻ ചിന്തകളും പഠനങ്ങളും അഗസ്റ്റിൻ ഉപേക്ഷിച്ചില്ല. അത് കുറെ കൂടെ ശക്തമായി അവൻ പ്രചരിപ്പിച്ചു. അതിനിടെ തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ കാർത്തേജിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൻ പറഞ്ഞു തുടങ്ങി. അവനെ നാട്ടിൽ പിടിച്ചു നിർത്താൻ അമ്മയും സ്പോൺസറായിരുന്ന റൊമാനി ന്യൂസും ശ്രമിച്ചു. അതിനുവേണ്ടി ഒരു വ്യാകരണ വിദ്യാലയം തുടങ്ങുക വരെ ചെയ്തു. അക്കാലത്താണ് രൂപതാമെത്രാൻ അവരുടെ നാട്ടിലെത്തുന്നത്. മൊനീക്ക അദ്ദേഹത്തെ കണ്ട് മകൻ്റെ കാര്യമെല്ലാം വിശദീകരിച്ചു. അവനെ വിളിച്ച് നന്നായി ഉപദേശിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. മകൻ്റെ ആത്മരക്ഷയ്ക്കായി ആ അമ്മയൊഴുക്കുന്ന അസാധാരണമായ കണ്ണീർ കണ്ട മെത്രാൻ പറഞ്ഞു, "മകളെ, ഈ കണ്ണീരിൻ്റെ പുത്രൻ നശിച്ചു പോകുക അസാധ്യം. നീ പ്രാർത്ഥന തുടരുക. ഒരുപക്ഷെ താൻ മെത്രാനായ കത്തോലിക്ക സഭയുടെ യഥാർത്ഥ മൂല്യം അദ്ദേഹം മനസ്സിലാക്കിയത് തന്നെ മൊനീക്കയുടെ കണ്ണീരിലൂടെയായിരിക്കാം." അഗസ്റ്റിൻ കാർത്തേജിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു. അവസാനം അനുഗമിക്കാൻ സമ്മതിക്കുമെങ്കിൽ തിരിച്ചുപോക്ക് അനുവദിക്കാമെന്ന് മൊനീക്ക പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ച അയാൾ അമ്മയെയും കൂട്ടി കാർത്തേജിലേക്ക് പോയി. അവിടെ കാമുകിക്കും മകനും അമ്മയ്ക്കുമൊപ്പം അയാൾ താമസമാരംഭിച്ചു. ആയിടെ കൂടുതൽ പണവും പ്രശസ്തിയും തേടി റോമിലേക്ക് പോകാൻ ഒരു രഹസ്യ പദ്ധതി അവൻ തയ്യാറാക്കി. ഒരുപക്ഷെ മകൻ്റെ ചിന്തകളെപ്പോലും പിന്തുടർന്നിരുന്ന ആ അമ്മ അത് മണത്തെറിഞ്ഞു. തന്നെയും കൂടെ കൂട്ടണമെന്ന് ശഠിച്ചു. തുറമുഖത്തെത്തിയ അഗസ്റ്റിൻ അമ്മയെ വിശുദ്ധ സിപ്രിയാൻ്റെ ചാപ്പലിലാക്കിയ ശേഷം ഒളിച്ചോടി. 383 സെപ്റ്റംബറിലായിരുന്നു അത്. റോം പക്ഷേ അയാളെ ശരിയാം വിധം സ്വീകരിച്ചില്ല. വൈകാതെ അയാൾ രോഗിയുമായി. അമ്മയുടെ പ്രാർത്ഥനയാണ് തന്നെ അതിൽ നിന്ന് രക്ഷിച്ചതെന്ന് അഗസ്റ്റിൻ പിൽക്കാലത്ത് എഴുതി. അങ്ങനെയിരിക്കെയാണ് ജർമ്മനിയിലെ മിലാൻ നഗരസഭയിൽ ഒരു പ്രസംഗ അധ്യാപകന്റെ ഒഴിവുണ്ടെന്ന് അയാൾ അറിയുന്നത്. ചില മാനിക്കേയൻ ബന്ധങ്ങൾ വഴി അത് നേടിയെടുത്ത അഗസ്റ്റിൻ മിലാനിൽ താമസമാക്കി. കാമുകിയെയും മകനെയും വരുത്തിയ ശേഷം അമ്മയെയും വിവരമറിയിച്ചു. അക്കാലത്ത് ഏതാണ്ട് ദരിദ്രയായിരുന്ന മൊനീക്ക വീട്ടിലെ വെള്ളമെഴുകുതിരിക്കാലുകളും തിരുശേഷിപ്പ് പേടകവും വിറ്റാണ് മിലാനിനെത്താൻ കപ്പൽ കൂലി സംഘടിപ്പിച്ചത്. അവിടെ എത്തിയ മൊനീക്ക മകൻ്റെ പഴയ കാമുകിയെ കണ്ട് സംപീതയായി. കൗദാശികമല്ലാത്ത ആ ബന്ധം തുടരുന്നത് മകൻ്റെ ആത്മരക്ഷ അപകടത്തിലാക്കുമെന്നുകൊണ്ട് ഒരുവിധം അവളെ സ്വദേശത്തേക്ക് തിരിച്ചയച്ചു. മകൻ അപ്പൻ്റെ കൂടെ നിന്നു. ഈ മിലാൻ പ്രവാസമാണ് അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ വഴുത്തിരിവായത്. അതിനു പിന്നിൽ മൊനീക്കയുടെ അത്യുജ്വലമായൊരു ആത്മീയ പോരാട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാനാകും. ദൈവവുമായുള്ള ഒരു തരം മൽപ്പിടുത്തമായി ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെ മാത്രമല്ല, ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലുള്ള അന്യമത പണ്ഡിതരെ പോലും അത്ഭുതപ്പെടുത്തി ആ ചരിത്രം. മിലാനിൽ വെച്ച് ബിഷപ്പ് അംബ്രോസിൻ്റെ പ്രഭാഷണം അഗസ്റ്റിൻ യാദൃശ്ചികമായി കേൾക്കാനിടയായതാണ് തുടക്കം. മനീക്കയൻ വാദിയായ ആ യുവാവിന് അതിൻ്റെ ശക്തനായ എതിരാളി എന്നറിയപ്പെട്ടിരുന്ന മെത്രാനെ കേൾക്കുക ആദ്യമൊക്കെ കേവലം ഒരു കൗതുകമായിരുന്നു. എന്നാൽ പിന്നീടത് വ്യക്തിബന്ധമായി. സ്നേഹവും ഔദാര്യവും കൊണ്ട് ആ ഇടയ ശ്രേഷ്ഠൻ ആ ധൂർത്ത പുത്രനെ ക്രമേണ കീഴ്പ്പെടുത്തി. അവസാനം, "ഞാൻ മനീക്കയിസം ഉപേക്ഷിച്ചു" എന്ന് അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു.